ആദ്യമായിട്ടാണ് ഇത്ര അധികം പെൺപിള്ളേര് എനിക്ക് ഇത്ര അധികം സ്നേഹത്തോടെ ഉള്ള ഒരു കയ്യടി. ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ, എന്നെ കണ്ടിട്ടില്ല സാർ. കണ്ടിട്ടില്ല സാർ? ഇല്ല സാർ. എന്റെ അടുത്ത് സിനിമയിൽ അഭിനയിക്കണം അവസരം വേണമെന്ന് പറഞ്ഞു വന്നിട്ടുണ്ടോ? അയ്യേ, അത് ഇവനല്ല സാർ. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമേ നിനക്ക്? ആങ്കർ ആവാനല്ലേ? ആങ്കർ ആവാനാണ്. എന്റെ വീട്ടിൽ എന്റെ അടുത്ത ചാൻസ് ചോദിച്ചു. എന്റെ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് എന്ന് അഭിനയിക്കില്ല. തീർച്ചയായിട്ടും സാർ. ആദ്യം നീ ഇതൊന്ന് ചെയ്യും. നമ്മള് ആദ്യമായിട്ട് എനിക്ക് ഇത്രയും വലിയൊരു ഷോ ചെയ്യാൻ പോകുന്നു. തീർച്ചയായിട്ടും. അതിന്റെ ഒരു ജാടയൊക്കെ വേണം. കണ്ണാടിയൊക്കെ നീ ശരിക്കും ഓക്കെ. ഇപ്പൊ കണ്ണാടി വേണ്ട, കണ്ണാടി വേണ്ട. അങ്ങനെ നമ്മളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഏതൊരു റിയാലിറ്റി ഷോയിലും പല പല റൗണ്ട്സ് ഉണ്ടാകും. അപ്പം ഈ ഒരു നായിക നായകൻ എന്ന ഈ ഒരു ഷോയിന്റെ ഫസ്റ്റ് ഘട്ടത്തിലെ നാല് റൗണ്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാ, ഫസ്റ്റ് മൃഗയ, ഇരുവർ, അപരൻ, മുഖം. ചാക്കോച്ച, ഈ മൃഗയ എന്ന് പറയുന്ന റൗണ്ടിനെ കുറിച്ച് ചാക്കോച്ചിന് അത് പറയാൻ പോലും തോന്നില്ല. ചാക്കോച്ചന്റെ മുഖം നോക്കിയിട്ട് ആ വാക്കുപോലെ എനിക്ക് വരുന്നില്ല. എങ്കിലും ആ റൗണ്ടിനെ കുറിച്ച് ചാക്കോച്ചിന്റെ പ്രതീക്ഷ എന്താണ്? മൃഗയ എന്ന് പറയുന്നത് കേൾക്കുമ്പോ ആദ്യം മമ്മൂക്കയുടെ ഫേസ് ആണ് ഓർമ്മ വരുന്നത്. മൃഗങ്ങളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ പലരും അങ്ങനത്തെ മൃഗങ്ങളെ ആദ്യമായിട്ടായിരിക്കും. ചാക്കോച്ചിന് അങ്ങനെ വല്ല ഉണ്ടായിട്ടുണ്ടോ? ഞാനും സമ്പ്രദായം കൂടെ അഭിനയിച്ച മല്ലു സിംഗ് എന്ന് പറയുന്ന സിനിമയില് നാട്ടില് ഒറ്റപ്പാലത്ത് നമ്മള് പശുവിനെ കറക്കി, പഞ്ചാബിൽ എന്നിട്ട് എരുമയും കറക്കി. അപ്പൊ മലയാള സിനിമയിൽ ആസ്ഥാന കറവക്കാരനായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ശരിക്കും എങ്ങനെയാണ് കറക്കേണ്ടത് എന്നുള്ളത് വളരെ കറക്റ്റ് ആയിട്ട് സംവിധായകൻ പറഞ്ഞു വരുമായിരുന്നു. പണ്ട് എനിക്ക് കറവായിരുന്നു. എനിക്ക് ഈ പറയുന്ന പോലെ ആനിമൽസ് ആയിട്ട് ഷൂട്ട് ചെയ്ത് വന്നിട്ടുള്ളത് മാണിക്കക്കല്ലെന്ന് പറയുന്ന സിനിമയിലാണ്. ഓക്കെ. അതില് കോഴി വളർത്തുന്ന ഒരു ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് ഒരുപാട് കോഴികളുടെ ഇടയിൽ ഹാൻഡിൽ ചെയ്യേണ്ട ഒരുപാട് സീൻസ് ഉണ്ടായിട്ടുണ്ട്. കോഴി എന്നുള്ള പ്രശ്നം പലർക്കും അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നമാണ്. അത് ശരിയാണ്. എന്തായാലും നമ്മുടെ ആ റൗണ്ട്സിലേക്ക് കടക്കാനുള്ള ടൈം ആയിരിക്കും. അതായത് നമുക്ക് ഒരു പരിചയം ഇല്ലാത്ത ഒരു ക്യാരക്ടർ, ചിലപ്പം റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആര് വേണമെങ്കിലും ആവാം, പക്ഷെ ഇവരെ നമ്മൾ ഒബ്സർവ് ചെയ്ത് മൊത്തത്തിൽ അവരായി മാറണം. അപ്പൊ ഈ ഒരു പെർഫോമൻസിനായിട്ട് ആദ്യം പെർഫോം ചെയ്യാൻ വരുന്ന ആരാണ്? ദർശന. ചേഞ്ച് ഉണ്ടാകുക, ചേഞ്ച് ഉണ്ട് തന്നെ. പറ 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 പോയി ചോദിക്ക്. അല്ല സാറേ, ഞങ്ങൾക്ക് അത്യാവശ്യം. അല്ലല്ല, അല്ല അവിടുന്ന് കറങ്ങി വന്നാലും മതി.